ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين صدق الله العظيم آدرني رأي رشداك لسهدر مرأي سهدر يغلاء الله سبحانه وتعالى نميل أولي من قره كمارا بتاين അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ സുദിനങ്ങളിലാണ് നാം ഉള്ളത്. രണ്ടാമത്തെ ജുമായിലാണ് പ്രത്യേകിച്ചും. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് മുസ്ലിം ലോകം വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ ഒരു പുതിയ വരവ് അതിഭീകരമായ സ്വഭാവത്തോടുകൂടി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 400,000-ലേറെ ആളുകൾ ഒരു ദിവസം രോഗികളാകുന്നു കൊച്ചു കേരളത്തിൽ പോലും എന്നത് അത് ഔദ്യോഗിക കണക്കാണ്. അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകൾ ചിലപ്പോൾ രോഗികളായിട്ടുണ്ടാവും, അവര് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ തവണ റമദാനിൽ പള്ളികൾ അടച്ചുപൂട്ടിയതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ വർഷം രോഗികൾ. എന്തുകൊണ്ടോ പള്ളികൾ അടച്ചിട്ടില്ല എന്ന് മാത്രം. അടക്കാതിരിക്കാവുന്ന എല്ലാ സൂക്ഷ്മതയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ഒരു കാരണവശാലും മാസ്ക് ഇടാതെ വരരുത്. മുസല്ല നിർബന്ധമായി ഉപയോഗിക്കണമെന്നാണ് കർശന നിയമം. 60 വയസ്സ് കഴിഞ്ഞ ആളുകളും 10 വയസ്സിന് താഴെയുള്ളവരും വരരുത് എന്നാണ്. ഈ ആഴ്ച വന്നിട്ടുണ്ട്, അടുത്ത ആഴ്ച അവർ സൂക്ഷിക്കണം എന്നല്ലാണ്. അവർക്ക് അള്ളാഹുവിന്റെ പേരിൽ കുറ്റമൊന്നും ഉണ്ടാവില്ല. ജുമാ കൂടാനുള്ള അവരുടെ മനസ്സിന് അള്ളാഹു താല തത്തുല്യമായ പ്രതിഫലം നൽകും. അതേസമയം വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയും ഉണ്ടായേക്കാം. അപ്പൊ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി പറയണം. ഒന്നുകൂടി എല്ലാവരും വന്നതിന് ശേഷം വീണ്ടും പറയാം. ഖുർആനെ സംബന്ധിച്ച് പറയണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. റമദാനിന് മഹത്വമുണ്ടായത് ഖുർആൻ അവതീർണമായി എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളുള്ളത് റമദാനിലാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് മഹത്തരമായി എന്നതാകുന്നു ഈ മാസത്തിന്റെ പ്രത്യേകത. ചില പ്രത്യേക റിവായത്തുകൾ അനുസരിച്ച്
മുൻവാദ ഗ്രന്ഥങ്ങളൊക്കെ ഇതേ മാസത്തിൽ തന്നെ അവതീർണമായി എന്ന് വരെ പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ വളരെ ഗൌരവത്തോടുകൂടി ചില ഉപദേശം മാത്രമാണ് ചുരുങ്ങിയ സമയം ഈ ഖുത്ബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ റമദാനിന് ശേഷം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സവിസ്തരമായ ഏതാനും ഖുത്ബകൾ നിർവഹിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മള് ഞാൻ സാധാരണ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒന്ന് ഖുർആനാണ്. ഈ സദസ്സിലുള്ളവരെ നിസ്കരിക്കുന്നവരായിരിക്കും, നോമ്പ് വെക്കുന്നവരാണ്. അതേപോലെ ദീനിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളാണ്. അതേപോലെ എനിക്ക് പറയാൻ കഴിയും, നമ്മളെ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഏതിനെ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും ഖുർആനിനെയാണ്. വിശുദ്ധ ഖുർആനിനെയാണ് നമ്മൾ അവഗണിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ഖുർആൻ അറിയുന്നവരാര് എന്ന് ചോദിച്ചാൽ വലിയ ഉസ്താദുമാർക്കും മൗലവിമാർക്കും സ്ലേഖന്മാർക്കും മാത്രമാണ് ഖുർആൻ അറിയുക. വലിയ എന്നത് ഞാൻ വളരെ ബോധപൂർവ്വം പ്രയോഗിച്ച പ്രയോഗമാണ്. നിങ്ങൾ കാണുന്ന എല്ലാ ഉസ്താദുമാരും മൗലവിമാരും മുസ്ലിക്കന്മാരും ഖുർആൻ മുഴുവൻ പഠിച്ചവരല്ല, അവർ ചെറുതാക്കല്ല. ഞാൻ പല കിതാബുകളും പഠിച്ച് അവസാനമാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത്. ഖുർആൻ പഠിക്കാൻ ഓതാനല്ല കേട്ടോ. ഇതിലടക്കങ്ങനെ ഒരു ഉസ്താദ് പഠിത്തം നിർത്തിയാൽ ഖുർആനല്ലാത്ത മറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഖുർആൻ പഠിച്ചിട്ടുണ്ടാവില്ല, തഫ്സീർ പഠിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ഈ സമുദായത്തിന്റെ പ്രശ്നം തന്നെ അതാണ്. ഖുർആനിന് ആഴത്തിൽ പഠിക്കാത്ത പണ്ഡിതന്മാരുണ്ടായി എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഉസ്താദുമാർക്കോ മൗലവിമാർക്കോ മുസ്ലിക്കന്മാർക്കോ അല്ല, ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗദർശകമായിട്ടാണ്. മുസ്ലിമീങ്ങൾക്ക് പോലും മാത്രമല്ല, മനുഷ്യ സഞ്ചയത്തിന് മുഴുവനായി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ലോക ജനസഞ്ചയങ്ങൾക്കൊക്കെയും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ മറ്റുപോലെ അല്ലല്ലോ, അള്ളാഹുവിന്റെ കലാമാണത്. നേർക്കുനേരെ അള്ളാഹുവിന്റെ കലാമാണ്. അതൊരു സൃഷ്ടി പോലും അല്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. അത്രയും മഹത്തരമായ വിശുദ്ധ ഖുർആനിനെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയോ ഉൾക്കൊള്ളുകയോ അതനുസരിച്ച് നിലകൊള്ളുകയോ ചെയ്യുന്നില്ല. നമുക്ക് വളരെ എളുപ്പം പഠിക്കാവുന്ന ഒന്നാണ് ഖുർആൻ. ഖുർആൻ ഓതാൻ പഠിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഏറ്റവും പ്രയാസം ഖുർആൻ ഓതാൻ പഠിക്കാനാണ്. ഖുർആൻ ഓതാൻ പഠിച്ച ആളുകൾക്ക് പിന്നെ കുറച്ചും കൂടി പഠിച്ചാൽ ഖുർആന്റെ ആശയം ഗ്രഹിക്കാം. പക്ഷെ നമ്മളിൽ എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ പണ്ടേ വന്ന് വിട്ടു. ഖുർആൻ ഓതാനേ പഠിക്കേണ്ടതുള്ളൂ, കാരണം ഖുർആൻ ഓതാനുള്ളതാണ്. ഖുർആൻ ഓതാൻ പഠിക്കേ വേണ്ടു, ഖുർആൻ ഓതാനുള്ളതാണ്. അതിന് മലയാളികളായ നമ്മൾ അണ്ണാക്കിന്റെ ഉള്ളിൽ നിന്ന് അയിനും അയിനും പാഫൊക്കെ ബുദ്ധിമുട്ടി ഉച്ചരിച്ച് അന്ന് ഉസ്താദുമാരുടെ കുട്ടിക്കത്ത് അടിയും കൊണ്ട് പഠിച്ചെടുത്തതാണ് ഖുർആൻ. പക്ഷെ അങ്ങനെ ഖുർആൻ പഠിച്ചതുകൊണ്ട് ആകെ പിന്നീട് അതെത്ര ഓതുന്നു അതൊക്കെ അള്ളാഹുവാനും. പക്ഷെ അങ്ങനെ പഠിക്കാനുള്ളതല്ല ഖുർആൻ. ഓതാൻ വേണ്ടി തന്ന കിതാബല്ല ഖുർആൻ, ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ് ഖുർആൻ. നല്ല കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓതി പുണ്യം നേടാനുള്ളതല്ല ഖുർആൻ, അല്ല അതിന് മാത്രമുള്ളതല്ല ഖുർആൻ. ജീവിച്ച് ജീവിത വിജയം നേടിയെടുക്കാനുള്ളതാണ് ഖുർആൻ. ഖുർആൻ ഓതിയാൽ പുണ്യം കിട്ടുമോ എന്ന ചർച്ചയുണ്ട്. ഒരു സംശയമില്ല, ഖുർആൻ ഓതിയാൽ പുണ്യം കിട്ടും. പക്ഷേ മുസ്ലിം സമുദായത്തിന് പുണ്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ. മുസ്ലിങ്ങൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ, മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ്. ഈ അർത്ഥത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിന്റെ ആശയം നമ്മൾ ഗ്രഹിക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തിന് അറിയില്ല. അർത്ഥമറിഞ്ഞാലും അതിന്റെ ആശയം അറിയില്ല.
ഒരു ദിവസം 17 തവണ നമസ്കാരത്തിൽ ചെല്ലുന്ന ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ, ആശയം ഗ്രഹിക്കാൻ അരമണിക്കൂർ വേണ്ട. പലതും നമ്മൾ പഠിച്ചു, പല പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നവരാണ്. പുതിയ കാലത്ത് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ പലതും പഠിച്ചിട്ടും ഖുർആൻ മാത്രം പഠിച്ചില്ല. ഒരു 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ, അല്ലെങ്കിൽ +2 വരെ, പ്രീ ഡിഗ്രി വരെ പഠിച്ച ഒരാള്, വേണ 10-ാം തരം പഠിച്ച ആൾ തന്നെ എത്ര പുസ്തകം പഠിച്ചു, എത്ര ഭാഷകൾ പഠിച്ചു, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി, മലയാളം. പക്ഷേ ഖുർആനിനകത്ത് നിന്ന് അതിന്റെ മുഖവുര പോലും, അതിന്റെ ഫാത്തിഹ പോലും പഠിച്ചില്ല. ഈ സമുദായം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഖുർആന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മരണാസന്നന് ഊതിക്കൊടുക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീൻ സത്യം പറഞ്ഞ് നമ്മളൊക്കെ ഓതാറുണ്ട്. പക്ഷേ എത്ര പേർക്ക് അതിന്റെ ആശയമറിയും? ആശയം അറിഞ്ഞില്ലെങ്കിൽ എന്ത് ഖൽബുൽ ഖുർആൻ, എന്ത് ഖുർആന്റെ ഹൃദയം? യാസീന്റെ ആശയം അറിയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ വളരെ വികാരഭരിതമാക്കി തീർക്കും, ഭക്തിപൂർണമാക്കി തീർക്കും. അങ്ങനെ ഭക്തിപൂർണമായ മരണം ഭരിക്കാനാണ് മരണാസന്നൻ ഓതിത്തരാൻ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത്, നമുക്ക് ഖുർആൻ പഠിക്കണമെന്ന തീരുമാനം എടുക്കാൻ കഴിയും. ഒരു സംശയമില്ല, ഖുർആൻ പഠിക്കുന്നവർ നാളെ ഖുർആൻ പഠിക്കാതെ, ഖുർആനിനെ അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെന്നാൽ നമ്മൾ ഏറ്റവും വലിയ കുറ്റവാളിയായിരിക്കും. ഒരു സംശയമല്ല, എപ്പം മിമ്പറിൽ നിന്ന് തന്നെ ഞങ്ങളോട് പറയും, നിങ്ങൾ നിസ്കാരത്തിന്റെ പേരിൽ, നമ്മൾ നിസ്കാരത്തിന്റെ പേരിൽ പിടിക്കപ്പെടുന്നതിനേക്കാൾ, നമ്മൾ നോമ്പിന്റെ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ, നമ്മൾ ഹജ്ജിന്റെ കാര്യത്തിൽ പ്രതിയാക്കപ്പെടുന്നതിനേക്കാൾ കാര്യമായി പ്രതിയാക്കപ്പെടുന്ന ഒന്നാണ് ഈ ഖുർആന്റെ കാര്യം എന്ന് പറയുന്നത്. എന്താ ഞാൻ സക്കാത്ത് പറയാഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവുക, പിന്നെ പറയാം. പിന്നെ അവഗണിക്കുന്ന ഒരു സാധനം സക്കാത്താണ്. നമ്മൾ പ്രതിയാകാൻ പോണത് ഖുർആന്റെ കാര്യത്തിലായിരിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മഹ്ശറയിൽ വെച്ച് ഈ സമുദായത്തെ ചൂണ്ടിയിട്ട് പറയും, യാ റബ്ബി ഇന്ന ഖൗമി തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ, പഠിച്ചവനെ ഇവർ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, വെറുതെ വിടരുത്, നമുക്കെതിരാവലാതി ബോധിപ്പിക്കും. റസൂലുള്ള പോലും നമുക്കെതിരെ സാക്ഷി പറയും. കാരണം നമ്മൾ ഖുർആനിനെ കെട്ടിപ്പൂട്ടി പൊതിഞ്ഞവിടെ വെച്ചു. നമ്മൾ മനസ്സിലാക്കണം, റസൂലിന്റെ കാലത്ത് ഇതുപോലത്തെ മുസഹഫേ ഇല്ല, പള്ളിയിലില്ല, വീട്ടിലില്ല, എവിടെയില്ല. എഴുതി വെക്കാൻ പറഞ്ഞ കുറച്ച് ആളുകൾ എഴുതി വെച്ചത് അവിടെ ചില ഏടുകളിലുണ്ട് എന്ന് മാത്രം. മുസഹഫില്ല. പക്ഷേ ഖുർആൻ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. കടലാസ് കൊണ്ടുള്ള മുസഹഫ് ഉണ്ടാക്കുന്നതിന് പകരം ജീവിക്കുന്ന ഖുർആനിനെ റസൂലുള്ള ഉണ്ടാക്കി. അവരിൽ ഒരാളെ കണ്ടാൽ ഖുർആൻ കണ്ട പോലെ, അവരിൽ ഒരാളെ തൊട്ടാൽ ഖുർആൻ തൊട്ട പോലെ, അവരുടെ ജീവിതം കണ്ടാൽ ഖുർആൻ വായിച്ച പോലെ ആയിരുന്നു. നമ്മളതിനെന്ത് ചെയ്തു? കടലാസുകൾക്കുള്ളിൽ കെട്ടിപ്പൂട്ടി വെച്ചു. മയ്യത്തിന്റെ തുണി പറഞ്ഞ പോലെ പണ്ട് തുണിയോണ്ടാണ് ഇത് കെട്ടിയിരുന്നത്, പൊതിഞ്ഞിട്ട് തുണിയുടെ കവറിലാണ് കെട്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ തീരുമാനിക്കണം, നമുക്ക് ഖുർആൻ പഠിക്കണമെന്ന തീരുമാനമെടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ അനുഗ്രഹം ആവോളം സ്വീകരിച്ച് ഏ ഓക്സിജന്റെ വിലക്ക് മനസ്സിലായില്ലേ? ഓക്സിജൻ സിലിണ്ടറോട് പൂട്ടിയപ്പോ പെടഞ്ഞു വീണ് മരിക്കുക. ഓക്സിജൻ സിലിണ്ടറിന് ക്യൂ നിൽക്കുക. ഓക്സിജൻ സിലിണ്ടറിനെ ബന്ധുക്കൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്റെ ഇങ്ങന്റെ ഓക്സിജൻ സിലിണ്ടർ തീരാൻ 3 മണിക്കൂറുകളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് കോവിഡ് രോഗികൾ. ഓക്സിജന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം ശ്വസിച്ച് തള്ളുന്ന ഓക്സിജൻ എത്ര ഉണ്ടെന്നറിയോ? അതിന്റെ വിലയൊന്ന് കണക്കാക്കി നോക്ക്. നമ്മളൊന്ന് തിരിച്ചറിയ, എന്താ നമ്മൾ മനസ്സിലാക്കാത്ത? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആവോളം സ്വീകരിച്ച് ഒരു നയാ പൈസ കൊടുക്കാതെ ഇഷ്ടം പോലെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച്
അവന്റെ അനുഗ്രഹം സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മൾ അല്ലാഹു തആല നൽകിയ കിതാബ് പഠിക്കാതെ റബ്ബിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഒരു സംശയമില്ല നമ്മൾ കുറ്റവാളികളായിരിക്കും. ഖുർആൻ അത്ര എളുപ്പ പഠിക്കാൻ, എന്തെളുപ്പം തന്നെ, അത്ര എളുപ്പം വേറൊന്നില്ല എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞിരിക്കുന്നു പോലെ യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, അല്ലാഹു തആല അതിനെ ഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമാക്കിയിരിക്കുന്നു. വളരെ കുറച്ച് പദങ്ങളെ ഖുർആനിലുള്ളൂ, വളരെ കുറച്ച് പദം, കുറഞ്ഞ പദങ്ങൾ കൊണ്ട് അത്ഭുതകരമായൊരു ഗ്രന്ഥം രൂപമണിഞ്ഞതാണ് ഖുർആൻ. ഒരിത്തിരി മനസ്സ് വെച്ചാൽ, പഠിച്ച നമ്പുരാനോട് ഇത്തിരി കൂറുണ്ടായാൽ, ഈ ദീനിനോട് ഇത്തിരി സ്നേഹമുണ്ടായാൽ ആർക്കും പഠിക്കാൻ പറ്റും. പഠിക്കുമ്പോ വെറുതെ ഒരു ഖുർആൻ പഠിച്ചെന്തോ പഠിച്ച് മാർക്ക് വേണ്ടി ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാനല്ല, അതുണ്ടാക്കുന്ന ജീവിത വ്യത്യാസം എത്ര മാത്രം ഉണ്ടെന്നറിയോ, എത്രമാത്രം ജീവിത വ്യത്യാസമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഞങ്ങള് ഈ റമദാന്റെ തൊട്ട് മുമ്പായിട്ട് February 1 മുതൽ ഓൺലൈനിലൊരു ക്ലാസ്, കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതിൽ ഒരു പുതിയ സെഷൻ ആരംഭിച്ചു. 13,000 പേർ അതിൽ പഠിതാക്കളാണ്, 13,000. അതിൽ IAS ഓഫീസർമാർ മുതൽ ഉണ്ട് പഠിക്കുന്നത്, കർണാടകയിലെ പ്രമുഖ IAS ഓഫീസർ വരെ പഠിതാക്കളാണ്. വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, 80 വയസ്സ് കഴിഞ്ഞ 90 വയസ്സായ ആളുകളുണ്ട്, ജോലി തിരക്കുള്ളവരുണ്ട്, എല്ലാത്തിലും ഓടി നടക്കുന്ന ആളുകൾ അത് കൃത്യമായി പഠിക്കുന്നു. ഇപ്പൊ അവര് 3 ജുസ് ആകാറായി, 2.5 മാസം, 3 മാസമാകുമ്പോ 3 ജുസ്, 1 മാസം 1 ജുസ്. മദ്രസയിൽ പഠിക്കാൻ കഴിഞ്ഞില്ല, കിതാബോജി പഠിക്കാൻ കഴിഞ്ഞില്ല, ഖുർആന്റെ തഫ്സീർ പഠിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ നിങ്ങളൊന്ന് ഖുർആൻ പഠിച്ചു നോക്കിയേ, ജീവിതത്തിന് അത് നൽകുന്ന വെളിച്ചം വല്ലാത്ത വെളിച്ചം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവരാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയുന്നു, ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ പഠിച്ചോന്റെ ഹിസാബിൽ. നിങ്ങൾ വീട്ടിൽ പോയിട്ടിരുന്നു വായിച്ചു നോക്കി, നിങ്ങൾ സ്കൂളിലും കോളേജിലും എത്ര കിതാബ് പഠിച്ചു, എത്ര പുസ്തകം വായിച്ചു, എത്ര സമയം ചെലവഴിച്ചു, എന്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഘടനയിൽ നിന്നുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ, ഈ സമുദായം ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധമൊക്കെ വരും. നമ്മൾ വിചാരിച്ചത് ഇത് ഓതിയാ മതിന്ന, എന്ത് ഓതിയിട്ട് എന്താണ് കാര്യം, ഓതാൻ മാത്രമുള്ളതല്ല യഥാർത്ഥത്തിൽ അതിൽ ജീവിത നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ കുറെ തസ്ബീഹകളും തഹ്മീദുകളും തഹ്രീരുകളും ദിക്റുകളൊക്കെ ആണെങ്കിൽ നമുക്കതിങ്ങനെ ഓതിയാ മതിന്ന് വെക്കാം, കുറെ തസ്ബീഹാണ് അതിനുള്ളിൽ, അതിൽ അങ്ങനെ ഇല്ലല്ലോ. ഖുർആനിനകത്തുള്ളത് ചില നിർദ്ദേശങ്ങൾ, താക്കീദുകൾ, ശുഭവാർത്തകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, കൽപ്പനകൾ, ശാസനകൾ, അതാണ് ഖുർആൻ. ആരെങ്കിലും ഒരു കൽപ്പന ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, ഞാനൊരാളോട് പറയാണ്, നാളെ പാലക്കാട് പോയി ഇന്ന സാധനം വാങ്ങി ഇന്ന ആൾക്ക് കൊടുത്ത് ഇത്തിരിച്ചു വരണം എന്നൊരാളോട് പറഞ്ഞു, എഴുതി കൊടുത്തു. ഇവൻ എന്നോടുള്ള സ്നേഹം മുത്തിട്ട് ആ എഴുതി കൊടുത്തത് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. രാവിലെ പാലക്കാട് പോയി സാധനം വാങ്ങി തിരിച്ചു കൊടുന്ന് ഇയാൾക്ക് കൊടുക്കണം, പിന്നെയും വായിക്കാൻ തുടങ്ങി. രാവിലെ പാലക്കാട് പോയി, കുറച്ചു കഴിഞ്ഞപ്പോ വായനയുടെ ശൈലിയൊക്കെ മാറി, അത് നല്ല ഈണത്തിൽ വായിക്കാൻ തുടങ്ങി രാവിലെ. പിന്നെ അവരിരുന്ന് ചർച്ചയായി, അര എത്ര നീട്ടണം, മത്തെത്ര, അതെത്ര മണിച്ചു പറയണം, പാലക്കാടിന്റെ പാ എവിടുന്ന് തുടങ്ങണം, പാലക്കാടിന്റെ പാ അണ്ണാക്കിന്ന് എവിടുന്ന് തുടങ്ങണം, പാലക്കാട് പോകുന്നില്ല, സാധനം ഓടിക്കുന്നില്ല, എന്താണിത് ഈ കുറിപ്പിനകത്ത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണ പോലുമില്ല. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി തിന്നരുത്. ഈ കൽപ്പന രാവിലെ ഇരുന്ന് ഈണത്തിൽ പാരായണം ചെയ്യാണ്, പലിശ വേറൊരു ഭാഗത്ത് വാങ്ങണം. ആത്തിൽ മാല, നിങ്ങൾ സമ്പത്ത് വിനിയം ചെയ്യണം, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇതൊന്നും മനസ്സിലാക്കണില്ല ആശയം. വരാത്തതും അള്ളാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹികളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അർത്ഥം മനസ്സിലാക്കണില്ല. ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ശിർക്ക് നാട്ടിലുണ്ടാവുക, പലിശ രാജ്യത്തുണ്ടാവുക.
ഇന്നമൽ ഹംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിസ്മു മിൻ അമലി ശൈത്താൻ. മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലൊക്കെ പൈശാചിക പ്രവൃത്തികളാണ്. അർത്ഥം മനസ്സിലാക്കണില്ല, അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല, പാരി മനസ്സിലാക്കിയിട്ടില്ല, ഓതിയിട്ടുണ്ട്, പടുകൊണ്ട് പലിശയിട്ട് ബന്ധമുണ്ട്, മദ്യത്തിൽ ബന്ധമുണ്ട്, പ്രശ്നം വെക്കുന്നുണ്ട്, ചൂതാട്ടം നടത്തുന്നുണ്ട്. ഇന്നമൽ ഗൈബ് വമാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ അദൃശ്യമറിയില്ല, അർത്ഥമറിയില്ല. അതുകൊണ്ട് ജോത്സ്യന്റെ അടുത്ത് പോകുന്നുണ്ട്, ഉസ്താദ്മാരെ അടുത്ത് പോകുന്നുണ്ട്, ഭാവി ചോദിച്ചിട്ട്. നിങ്ങൾ അർത്ഥറിയില്ല. അന്യർത്ഥത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്യരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ള വിധിച്ചിരിക്കുന്നു. അർത്ഥമറിയില്ല, അതുകൊണ്ട് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നു. ഉഖൂഖുൽ വാലിദൈ, മാതാപിതാക്കളെ ദ്രോഹിക്കുകയാണ്. ഇമ്മ യബ്ലുഗന്ന ഇൻദക അൽകിബർ അഹദുഹുമ ഔ കിലാഹുമ, വലാ തഖുൽ ലഹുമ ഉഫ്. അവർ നിന്റെ അധീനതയിൽ അവരിൽ ഒരാളോ രണ്ടാളോ വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് നീ ചേർന്ന് പോലും പറയരുത്. മക്കളെ പഠിപ്പിച്ചിട്ടില്ല, ഖുർആന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ടെന്തായി? അത് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നു, മാതാപിതാക്കളോട് ചേർന്നല്ല എന്റെ അപ്പുറം പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ, നമ്മൾ ഖുർആൻ പഠിച്ചെങ്കിലല്ലേ ഇസ്ലാമിന്റെ ജീവിതവും അതിന്റെ ഈ നിർദ്ദേശം ഇങ്ങനെ പാരായണം ചെയ്യാൻ മാത്രമുള്ളതാണോ? അതുകൊണ്ട് ഞാൻ വലിയ വർത്താനൊന്നും പറയണില്ല, നമുക്ക് വേറെ നിർത്തേണ്ടതുകൊണ്ട് പറഞ്ഞത് ഒരൊറ്റ വർത്താനം. ഈ റമദാനിക്ക് തീരുമാനമെടുക്കണം, ഞാൻ ഖുർആൻ പഠിക്കും. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോ ഞങ്ങളൊക്കെ, ഞാൻ പെരിന്തൽമണ്ണയിൽ ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നു, 900 പേരുണ്ടായിരുന്നു. പെരുമ്പാവൂര് 900-ലേറെ പേരുണ്ടായിരുന്നു. തിരൂര് 8 വർഷം 600-800 ആളുകളുണ്ടായിരുന്നു. 5 വലിയ ടൗണുകളിൽ, 6 ടൗണുകളിലായിട്ട് 3000 ചില്ലാനും പേരുണ്ടായിരുന്നു. വട്ടാമ്പി നമ്മൾ തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചു, അപ്പൊ തന്നെ ലോക്ക്ഡൗൺ ആയിരുന്നു. കുടുംബം അതിലെല്ലാവരും എന്തൊരു അനുഗ്രഹം, എന്തൊരു നിയമത്ത്, എന്തൊരു നിയമത്ത്. പക്ഷെ ഒരു ഇച്ഛാശക്തി വേണം. ഞാൻ ഖുർആൻ പഠിക്കും, പഠിച്ച് ഉൾക്കൊള്ളും. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നോമ്പ് ഖുർആനും അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നോമ്പും ഖുർആനും, ഖുർആൻ പറയും, ഖുർആൻ അതിന്റെ ആളുകളെ കുറിച്ച് പറയുന്നേ എന്റെ ആളാണ് എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു. നമ്മൾ ചിലരെ വിചാരിക്കുന്നു അറിയില്ല, കഴിയില്ല, കഴിയില്ല എന്നുള്ളത് വെറുതെ, അങ്ങനെ ഒരാളില്ല, എല്ലാവർക്കും കഴിയും. പക്ഷെ എനിക്കതിനൊന്നും നേരല്ല. എന്തൊരു മണ്ടത്തരാണ് ഈ പറയണത്, എന്തൊരു പൊട്ടത്തരാണ് നമ്മൾ ഈ പറഞ്ഞുകൂട്ടുന്നത്. എനിക്ക് നേരമില്ല. പഠിച്ചത് എന്ന സമയത്തിൽ നിന്നാണ് അവന്റെ കിതാബ് പഠിക്കാൻ നേരില്ല. ഈ സമുദായത്തിന് ഇസ്സത്ത് കിട്ടണോ, ഖുർആൻ പഠിക്കണം. ഈ സമുദായം ഐശ്വര്യപൂർണമായ മുന്നോട്ട് പോകണമെങ്കിൽ ഖുർആനിന്റെ പിൻബലം അവർക്ക് വേണം. ഒരു കാലത്ത് ആർത്തിരമ്പ് വരുന്ന വമ്പിച്ച സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന റുസ്തം, പേർഷ്യൻ സൈന്യാധിപൻ റുസ്തം, തന്നെ നേരിടാൻ വരുന്നത് ഒരു കൊച്ചു മുസ്ലിം സൈന്യമാണെന്ന് കണ്ടിട്ടും പറഞ്ഞത് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, അവരുടെ പക്കൽ ജീവിക്കുന്ന ഖുർആനുണ്ട് എന്നായിരുന്നു. നമ്മളിത് ജീവിക്കണ ഖുർആൻ ഇല്ല, ജീവിക്കുന്ന ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ ഇജ്ജത്തുള്ള ഒരു സമുദായമായി മാറിയേനെ. അള്ളാഹു അക്ബർ, ഞങ്ങൾ ഖുർആൻ കൊണ്ട് ലോകത്തിന്റെ അജയ ശക്തിയായി മാറി. അള്ളാഹു അക്ബർ എന്ന കൊടിക്കൂറയ്ക്ക് കിടയില്ലെങ്കിൽ ലോകത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു. ഖുർആൻ നമുക്ക് ഇസ്സത്താണ്, കാരണം അതൊരു അമാനുഷിക ദൃഷ്ടാന്താണ്. ഇൻഷാല്ലാ ഞാൻ പിന്നീട് എന്റെ അമാനുഷികത എന്താണെന്ന് ശരീരത്തിന്റെ കുത്തുപകളിലൂടെ. ഒരു മുഅ്ജിസത്താണ്. ഞാൻ പറഞ്ഞ പോലെ മൂസാരവിക്ക് വണ്ടിട്ട പാപ്പാവിടെ പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൊടുത്ത മുഅ്ജിസത്ത ഖുർആൻ. പക്ഷെ മൂസാരവിയുടെ വടി വേറൊരാളിട്ട പാപ്പാവില്ല, പക്ഷേ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ള ഖുർആനിനേക്കാൾ പ്രോജ്ജലമായ ഖുർആൻ, അത്ഭുതങ്ങൾ കൂടിയ ഖുർആൻ, കാലച്ചെല്ലും തോറും കാലാധിവസ്ഥയായ വിശുദ്ധ ഖുർആൻ നമ്മുടെ പക്കലുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ ഉയർത്തി പിടിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുക. എങ്ങനെ ജിഹാദ്? ലോകം കൂരിരുട്ടിലാണ്. യത്തുഹുല ജന്നാസ മിനൽ ളുമാത്തി ഇലന്നൂർ, ജനങ്ങളെ സകലമാന ഇരുട്ടുകളിൽ നിന്നും ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുക. ഈ ഖുർആനിനകത്ത് ഏറ്റവും നല്ല കുടുംബ വ്യവസ്ഥയുണ്ട്. ഈ ഖുർആനിനകത്ത് ലോകത്തിന്റെ പട്ടിണി മാറ്റാൻ പറ്റുന്ന സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. ഈ ഖുർആനിനകത്ത് ലോകത്തിന്റെ സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ട്.
ഈ ഖുർആനിനകത്തൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്, ഈ ഖുർആനിനകത്ത് നീതി പുലരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്, ഈ ഖുർആനിനകത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതക്രമമുണ്ട്. അത് നമ്മൾ മറച്ചു വെക്കല്ലേ? അതുകൊണ്ടല്ലേ അന്ധകാരത്തിൽപ്പെട്ടു ഉടരുന്ന ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? അവരെ സമന്മാരാക്കി മാറ്റി, അവരിൽ നീതി പുലർത്തി, അവരിൽ മദ്യമില്ലാതാക്കി, അവരിൽ സദാചാരമുണ്ടാക്കി, അവരിൽ തിന്മകളില്ലാതാക്കി, അവരിൽ പലിശ ഇല്ലാതാക്കി, ലോകത്തിലെ ജേതാക്കളും വിജേതാക്കളും നായകന്മാരുമായ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത്. وَالَّذِي بَعَثَ فِي الْأُمِّيِّينَ رَسُولًا مِّنْهُمْ يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَإِنْ كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُّبِينٍ അവരെ വേദം പഠിപ്പിച്ച് സംസ്കരിച്ച് മാറ്റിയെടുത്തു റസൂലുള്ളാഹി. എന്നിട്ട് ഖുർആൻ പറയാണ് അവരെ ഏറ്റവും വഴിപിഴച്ച ജനസമുദായമായിരുന്നു. ഇത് ഖുർആനകത്തുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിലൊന്നാക്കി നോക്കി, ഖുർആനെ പരിഹാരമാക്കാം. അസ്വസ്ഥത പേറുന്നവർക്ക് അവഗണിക്കുന്നുവോ അവന്റെ ജീവിതം കുടുസായിരിക്കും. നാളെ പരലോകത്ത് അല്ലാഹു തആല അവരെ അന്ധന്മാരെ പോലെ ഹാജരാക്കും. പടച്ചവനെ എന്തിനാണ് കണ്ണില്ലാതെ നിങ്ങളെ നീ ഹാജരാക്കിയത്? وَقَدْ كُنْتُ بَصِيرًا ഞങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നല്ലോ. കാലകദാലിക അത്തത്തിക്ക ആയാത്തുന നമ്മുടെ ആയാത്തുകൾ വന്നപ്പോൾ വനസീത്തഹ നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞു. കദാലിക്കല്ലോ മത്തുംസ ഇന്നേ ദിവസം നീ വിസ്മരിക്കപ്പെടുകയാണ്. ഈ ഖുർആനിന് ജീവൻ വെക്കുന്ന ഒരു സമയം വരും പരലോകത്ത്. നമുക്കെതിരെ സാക്ഷി പറയുന്നൊരു ഘട്ടം. അതിനു മുമ്പ് വിശുദ്ധ ഖുർആനിനെ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, പുതിയ തലമുറയെ പഠിപ്പിക്കണം, ഈമാൻ അവരിൽ വർദ്ധിപ്പിക്കണം. ആ ഖുർആൻ വൈദാത്തുലിയാക്കാലേഹിൻ സാദത്തുഹും ഈമാന, നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സത്യത്തിൽ ഈ ഖുർആൻ അവതീർണമാകുന്നത് ഒരു കരിമ്പാറയുടെ പുറത്താണെങ്കിൽ പോലും ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഹാസിയം മുതസദ്ദിയം മിൻ ഖശ്യത്തില്ല, ഒരു കരിമ്പാറയുടെ പുറത്താണെങ്കിൽ പോലും ഈ കരിമ്പാറ പോലും അള്ളാഹനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമായി. അതുകൊണ്ട് ഞാൻ റമദാനിന്റെ ഈ അനുഗ്രഹീത ജുമായി ഈ ഖുതുബയിൽ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുക്കറബീങ്ങളായ മലായിക്കത്തുകളെ സാക്ഷി നിർത്തി എല്ലാവരെയും എന്നെയും നിങ്ങളെയും മുഴുവൻ ആളുകളെയും അള്ളാഹുവിനെ സാക്ഷി നിർത്തി മലക്കളെ സാക്ഷി നിർത്തി ഞാൻ വസിയത്ത് നൽകുന്നു. അള്ളാഹുവിന്റെ കിതാബിനെ മരിക്കുന്നതുവരെ പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കൊരു കൗരിയാദ അസ്തഗ്ഫിറുല്ലാഹി ഇവരക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. إن نريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. الله رسول شبيك ولك القدينين غريب ورمى برتغيان سوف المرأة. റമദാനിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത വിധത്തിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുടക്കത്തിൽ സൂചിപ്പിച്ച നമ്മുടെ കൊറോണ അല്ലെങ്കിൽ വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ പ്രോട്ടോകോളുകൾ ശരിക്കും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പള്ളിയിൽ പരിമിതമായ ആളുകളെ ഇന്നിപ്പോ എന്ത് തീരുമാനമാണ് പുതുതായി വരിക എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നത്തെ തീരുമാനം അനുസരിച്ച് തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരരുത്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടുവരരുത്, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർ വരരുത്. കുട്ടികളുടെ കരച്ചിലൊക്കെ കേൾക്കുന്ന ഒരു അപകടമാണ്, വിദ്യാഭ്യാസമാണ്. കാരണം പ്രായമുള്ളവരെ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോലീസ് പിടിച്ചാൽ ചിലപ്പോൾ പള്ളി തന്നെ സീൽ വെച്ചാൽ നമ്മൾ എല്ലാവരും ജുമായും ഒക്കെ പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വളരെ സുപ്രധാനമായ കാര്യം, മാസ്ക് ധരിക്കണം. മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ ഞാൻ ഈ പറയണേ പിന്നെ തിരിയാത്തതുകൊണ്ട് ഞാൻ എന്റെ മാസ്ക് താഴ്ത്തിയേ ഉള്ളൂ. രണ്ടാമത്തത് മുസല്ല നിർബന്ധമാണ്. സകല പള്ളിയുടെ ഭാരവാഹികളോട് ഞാൻ പറയുന്നു, മുസല്ല ഇല്ലാത്ത ആളുകളെ അടുത്ത വെള്ളിയാഴ്ച പ്രവേശിപ്പിക്കരുത്. കാരണം അവരുടെ ഇത് ഇവിടെ പരക്കണേ വല്ലാത്ത ഭീതിജനകമായ രൂപത്തിൽ പരക്കുന്നുണ്ട്.
വെറുതെ ആ മറ്റു വർത്തമാനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആളെ പഠിപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല. രോഗം നല്ലോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഖുർആൻ ക്ലാസ് നടത്തുന്നതുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കേരളത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ നമുക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. കോവിഡ് രോഗം ബാധിച്ച ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടും ശ്വാസം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ ബന്ധുക്കളുടെ കരച്ചിലുമായിട്ട് ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ എണ്ണം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ എണ്ണമൊന്നുമല്ല, എത്രയോ അധികമുണ്ട്. പേടിപ്പിക്കാൻ പറയില്ല, എന്നാൽ ജാഗ്രത വേണം, വെറുതെ പേടിച്ചിരിക്കണം. പക്ഷെ അതേസമയം ജാഗ്രത ഇല്ലാതെ പോകുന്നത് അപകടമാണ്. ഇത് പള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം നമ്മുടെയൊക്കെ ശൈലത്തിൽ നല്ല ജാഗ്രത പാലിക്കാൻ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. അനാവശ്യമായ ആവേശം കാണിക്കരുത്. മാത്രമല്ല ഇങ്ങനെ അടുത്തിരിക്കാവുന്ന വിധത്തിലല്ല, ഒരു നിശ്ചിത ആളായി കഴിഞ്ഞാൽ നമ്മൾ പള്ളി പൂട്ടും, ഗേറ്റ് പൂട്ടും. അപ്പൊ നേരത്തെ വന്നാൽ നമുക്ക് നേരത്തെ അടുത്ത് നേരത്തെ പിരിയാനും പറ്റും. അപ്പൊ ചെറുപ്പക്കാരൊക്കെ വേഗം വരിക, അവരാണ് പള്ളിയിൽ ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരുടെ എണ്ണം കുറക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. മുസല്ല നിർബന്ധമാണ്, കാരണം അവരുടെ മൂക്ക് ഈ പായയിൽ തട്ടി പിന്നെ അടുത്ത ആഴ്ച അടുത്ത വക്തിന് ആൾക്കാർ അവിടെ തന്നെ മൂക്കുണ്ടെന്ന് വെച്ചാൽ പിന്നെ പറയൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് മുസല്ല നിർബന്ധമാണ്, ആ മുസല്ല കൊണ്ടുപോയിട്ട് കഴിയുകയും ചെയ്യണം. ഇൻഷാല്ലാ ഇക്കാര്യം കൂടി സൂക്ഷിക്കുക. വീട്ടിലും അതേപോലെ സമൂഹത്തിലൊക്കെ അതിന്റേതായ അച്ചടക്കങ്ങൾ ശരിക്ക് പാലിക്കുക, രോഗത്തെ അതിന്റേതായ രീതിയിൽ പ്രതിരോധിക്കാനുള്ള സൂക്ഷ്മതയെ ഏറ്റുണ്ടാക്കുക. പഠിച്ചതുപോലെ എന്താ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ വയ്യ. നമ്മളെ വീണ്ടും വീണ്ടും അള്ളാഹുത്താല അവന്റെ പരമാധികാരം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെ നിസ്സാരത നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. നീ അത്ര വലിയ കൊമ്പത്തൊന്നും അല്ല, നീ ഒരു കണ്ണുകൊണ്ട് കാണാത്ത കൊറോണമേ ലോക ജനസംഖ്യ ലോക ജനങ്ങളെ മുഴുവൻ അവിടെ ടാട്ടിട്ട് വട്ടത്തിലിട്ട് വരക്കണം. ഭയങ്കര നോക്കിയ വൻകിട രാജ്യങ്ങൾ, ഞങ്ങൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ആളുകളാണെന്ന് അഹങ്കരിക്കുന്ന ആളുകൾ, വലിയ ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടെന്ന് അഹങ്കരിക്കുന്ന ആളുകൾ, വലിയ സാങ്കേതിക വിദ്യയുടെ പിൻബലമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവര് പോലും കിടന്ന് വിഷമിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുണ്ടായിട്ടും ആ രാജ്യത്തിന് ഇപ്പൊ ചൈനക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ചൈനക്ക് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചൈനയുടെ കാര്യം കഷ്ടം, കാരണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അവരവരുടെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നതാണ്. ഇത് വമ്പിച്ച പ്രയാസങ്ങളാണ് വരുത്തുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ആകെ ലോകത്തുള്ള മുഴുവൻ കൊറോണ വൈറസിനെ തൂക്കിയൊക്കെയാൽ 5 ഗ്രാം ഉണ്ടാവില്ല. 5 ഗ്രാം തൂക്കം പോലും വരാത്ത ഈ കൊറോണ വൈറസാണ് ലോകത്തുള്ള ഈ 1700 കോടി മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ അള്ളാഹുവിന് ഇത്രയേ ഉള്ളൂ, കണ്ണോണ്ട് കാണാത്തൊരു ജീവിയെ കൊണ്ട് നമ്മളൊക്കെ താക്കാം. ഇത് അള്ളാഹുവിലേക്ക് കൂടുതൽ ചിന്തിക്കാനും ബോധ്യപ്പെടാനൊക്കെ നമുക്ക് ഉതകുന്നതാകണം. റമദാനാണ്, നന്നായി പ്രാർത്ഥിക്കണം. അതേപോലെ പള്ളിയിലൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ അതിന്റേതായ നല്ല സാഹചര്യങ്ങളും സംവിധാനമൊക്കെ ഉണ്ടാക്കുക. തറാവി നമസ്കാരമൊക്കെ വീട്ടിൽ തന്നെയാണ് നല്ലത്, അങ്ങനെ വീട്ടിൽ നമസ്കരിക്കുന്നതാണ്. ഇപ്പൊ വീണ്ടും പണ്ഡിതന്മാർ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു, സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഫർദ് നിസ്കാരത്തിന്റെ കൂടുള്ള റവാത്തിബ് സുന്നത്തുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റകഅത്തൈനി ഫീ ബൈത്തിഹി, രണ്ട് റകഅത്ത് വീട്ടിൽ നിസ്കരിക്കണം. നമ്മൾ ഇവിടെ നിസ്കരിക്കണ വീട്ടിൽ പോയാൽ നിസ്കാരം നടക്കൂല എന്ന് നിലക്കാണ്. അപ്പോ വീട്ടിൽ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതവിടെ തന്നെ നിർവഹിക്കുകയൊക്കെ ചെയ്യാം. സമയം അനിവാര്യമായ ആളുകൾക്ക് വരികയൊക്കെ ചെയ്യാം. എന്തായാലും അമിതമായ ആവേശം കാട്ടിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാനും പാടില്ല. പ്രാർത്ഥന കാര്യമായി നടത്തുക, ആവേശകരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, സർവശക്തനായ നാഥ, ഈ റമദാനിന്റെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ജുമായിൽ ഞങ്ങൾ നിന്നോട് കേണപേക്ഷിക്കുകയാണ് റബ്ബേ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നല്ലാ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണെ. സർവശക്തനായ നാഥ, കൊറോണ രോഗം മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ആശ്വാസം നൽകുമാറാകണേ. ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ. പഠിച്ചവനെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നല്ലാ റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. പഠിച്ചവനെ റമദാനിന് അതിന്റെ ചൈതന്യത്തോടുകൂടി നോമ്പെടുക്കാനും ഒന്നിച്ച് നമസ്കരിക്കാനും ജുമാ നടത്താനൊക്കെയുള്ള സാഹചര്യം റബ്ബേ ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. അള്ളാഹുവെ, ഇതുമൂലം ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകൾ വളരെ പ്രയാസകരമാണ്. പടച്ചവനെ, എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉറപ്പേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ നാഥ. സർവശക്തരായ നാഥ, ഞങ്ങളെ നീ ജന്നാത്തിൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണേ നാഥ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. അള്ളാഹു
അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഖിയാഇ മിൻകും വൽ അംഫാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് തയ്യിബ സറാഹും വജഅൽ ജന്നത മഅവാഹും അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من خطب النار فانها بئس الدار وبئس المسوى وبئس القرار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم بسم الله. Thank you.